മേയറും അതുപോലെ തന്നെ ഡ്രൈവർ യദുവുമായിട്ടുള്ള വാക്ക് തർക്കം, അത് ഏറ്റവും ഒടുവിൽ പോലീസും കെ എസ് ആർ ടി സിയും കടന്ന് ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നീതി ലഭിക്കും വരെ പോരാടുമെന്ന വാശിയിൽ തന്നെയാണ് നിലവിൽ ഡ്രൈവറായ യദു. ആര്യ രാജേന്ദ്രൻ നടത്തിയത് കുറ്റകൃത്യം തടയാനുള്ളൊരു ശ്രമമായി പോലീസ് പറഞ്ഞ് മേയർക്കും എം എൽ എക്കും ക്ലീൻ ചീറ്റ് നൽകുകയാണ്. അപ്പോൾ തനിക്കെതിരെ ഉണ്ടായ ഈ നീക്കത്തെ, തൻ്റെ ജോലി പോലും നഷ്ടപ്പെടുത്താനുണ്ടായ ഒരു കള്ളക്കഥയെ എങ്ങനെയും തകർക്കുമെന്ന വാശിയിലാണ് യദു. കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിൽ കാറ് കുറുകെ നിർത്തിയ സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ എന്ത് സംഭവിച്ചാലും കേസെടുത്തിരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഡ്രൈവർ എൽ എച്ച് യദു ഹൈക്കോടതിയെ സമീപിക്കുന്നത്. മേയർക്കും എം എൽ എക്കും എതിരെ കേസെടുക്കാത്തതിനെതിരെയും തനിക്കുണ്ടായ മാനനഷ്ടത്തിനും ഹർജി ഫയൽ ചെയ്യാനാണ് യദു തീരുമാനിക്കുന്നത്. മേയറുടെ പരാതിയിൽ ഡ്രൈവർക്കെതിരെ കേസെടുത്തിരുന്നു, പക്ഷേ ഡ്രൈവർ നൽകിയ പരാതിയിൽ ഇതുവരെയും മേയർക്കെതിരെ കേസെടുത്തില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേസെടുക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടിലാണ് പോലീസ്. മേയറുടെ പരാതി പ്രതിരോധിക്കാനാണ് ഡ്രൈവർ പരാതി നൽകിയതെന്നും പോലീസ് ചൂണ്ടിക്കാണിക്കുന്നു. ഡ്രൈവർ മോശകരമായി പെരുമാറി, അതുകൊണ്ടാണ് മേയർ ഇടപെട്ടത്, മേയർ പരാതി സമർപ്പിച്ചത്. പക്ഷേ അതിനെ തടയാനുള്ളൊരു നീക്കമായി തന്നെയാണ് ഡ്രൈവർ ഇതിനെ നോക്കിക്കാണുന്നത്. കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തിയതും യാത്രക്കാരെ ഇറക്കിവിട്ടതും കുറ്റമാണെങ്കിലും അതിനെതിരെ കെ എസ് ആർ ടി സി പോലും ഇതുവരെയും പരാതി നൽകാത്തതാണ് ഏറ്റവും ഖേദകരമായൊരു സംഭവം. ഇതോടെ ഈ വിഷയത്തിൽ പോലീസ് കേസെടുക്കാത്തതും ഏറെ ദുരൂഹമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. മേയറുടെ അധികാരം ഉപയോഗിച്ച്, അധികാരത്തിൻ്റെ ഹുങ്കെന്നും മേയറുടെ ഗുണ്ടായുസവും എന്നൊക്കെ ഇതിനെ നിരവധി ആളുകൾ വിമർശിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് യദു ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. ഡ്രൈവറെ തടഞ്ഞ ശേഷം മേയർ പോലീസിൽ വിളിച്ചറിയിച്ചിരുന്നു, കൺട്രോൾ റൂമിലും അറിയിച്ചു. മേയറുടെ പരാതി അന്വേഷിക്കുന്ന കൂട്ടത്തിൽ ഡ്രൈവറുടെ പരാതിയും അന്വേഷിക്കാമെന്ന നിലപാടിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലീസ്. എന്നാൽ കെ എസ് ആർ ടി സിയെ കൊണ്ട് ട്രിപ്പ് മുടക്കിയ വിഷയത്തിൽ കൺസ്യൂമർ കോടതിയിൽ പോയാൽ മേയറും നഗരസഭയും മറ്റും ഉത്തരം പറയേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അങ്ങനെ പ്രതികരിക്കാനുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടായോ എന്നത് മേയറും എം എൽ എയുമാണ് പുനഃപരിശോധിക്കേണ്ടത്. പറഞ്ഞ ചില കാര്യങ്ങളിൽ അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. വണ്ടിക്ക് കുറുകയിട്ടില്ല എന്ന് പറയുന്നു, പക്ഷേ സി സി ടി വി ദൃശ്യങ്ങളിലൂടെയും പുറത്തു വന്ന വീഡിയോ ദൃശ്യങ്ങളിലും ചിത്രങ്ങളിലുമൊക്കെ സീബ്ര ക്രോസിംഗിൽ മേയറുടെ വാഗണാർ കാറ് കുറുകെ നിർത്തിയത് വ്യക്തമായി തന്നെ കാണാം. മേയറും ഭർത്താവായ എം എൽ എയും സീബ്ര ക്രോസിൽ വാഹനം പാർക്ക് ചെയ്തു എന്നത് മോട്ടോർ വെഹിക്കിൾ ആക്ട് അനുസരിച്ച് ഫൈൻ അടക്കേണ്ട ഒഫൻസ് കൂടിയാണ്. അതുപോലെ അവർ വഴിമാറി ഓവർടേക്ക് ചെയ്തു എന്നതും കുറ്റകരമാണ്. റോഡ് ബ്ലോക്ക് ചെയ്തു, നിരവധി ആളുകൾക്ക് ഗതാഗത തടസ്സമുണ്ടാക്കി എന്നീ വിഷയങ്ങൾ മറുഭാഗത്ത് നിൽക്കുന്നു. കെ എസ് ആർ ടി സിയെ ഓവർടേക്ക് ചെയ്ത് വാഹനം നിർത്തിയതായ ഒരു പരാതിയുണ്ട്. ഇതിൻ്റെ വസ്തുത അറിയില്ല. അങ്ങനെ ചെയ്തെങ്കിൽ അതും അപകടകരമായ ഡ്രൈവിംഗാണ്. പ്രത്യേകിച്ച് ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്സിനെ ഒരു സാധാ കാർ ഓവർടേക്ക് ചെയ്യുക എന്ന് പറയുന്നത് കുറ്റകരമായ ഒരു വിഷയമായി നോക്കിക്കാണേണ്ടതുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് എം എൽ എയും മേയറും ചെയ്തു കൂട്ടിയിരിക്കുന്നത്. പാർലമെൻ്ററിയായി പെരുമാറേണ്ട മേയറും എം എൽ എയും എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് കൂടി അറിയേണ്ടതുണ്ട്. അതിൻ്റെ ഒരു വ്യക്തമായ വീഡിയോ ക്ലിപ്പിംഗ് ആദ്യം തന്നെ പുറത്തു വന്നിരുന്നു. നിൻ്റെ തന്തയുടെ വകയാണോ ഈ റോഡെന്നാണ് ഡ്രൈവറോട് ആക്രോശിച്ചുകൊണ്ട് ഇരുവരും പാഞ്ഞെടുത്തത്. അവരുടെ പ്രതികരണത്തിൻ്റെ വീഡിയോ എടുത്തവരോട് അത് ഡിലീറ്റ് ചെയ്യൂ എന്നുകൂടി അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചതായി മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെയുള്ള അധികാരം ആർക്കും തന്നെയില്ല.